സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉപദേഷ്ടാവാണ് കവിയായ പ്രഭാവർമ്മ. ഒട്ടനവധി അവാർഡുകൾ അദ്ദേഹത്തിന്റെ മികവാർന്ന സാഹിത്യത്തിന് തേടിയെത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അദ്ദേഹത്തിന് പൂന്താനം അവാർഡ് നൽകാനുള്ള തീരുമാനത്തിന് ഹൈക്കോടതി സ്റ്റേ നൽകിയിരിക്കുകയാണ്. അതിന് കാരണമായത് തൃശൂർ സ്വദേശിയായ ഒരു വ്യക്തിയുടെ ഹർജിയുടെ അടിസ്ഥാനത്തിന്മേൽ തന്നെയാണ്. തൃശൂർ സ്വദേശിയായ രാജേഷ് സമർപ്പിച്ച ഹർജിയിൽ വ്യക്തമാക്കുന്നത് കൃഷ്ണനെ അവഹേളിക്കുന്ന തരത്തിലാണ് കവി പ്രഭാവർമ്മ അദ്ദേഹത്തിൻ്റെ കവിത എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കാര്യത്തിനെ ആസ്പദമാക്കിയാണ് കോടതിയിൽ കൃത്യമായ നിലപാട് അദ്ദേഹം സമർപ്പിച്ചത്. കോടതി ഏറ്റവും ഒടുവിൽ നിരീക്ഷിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ ഭക്തരുടെ വികാരം മാനിക്കേണ്ടി വരും, പ്രത്യേകിച്ചും ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകുന്ന തുക, അതായത് ഈ സമ്മാന തുക, അത് ഭക്തർ പിരിച്ചെടുക്കുന്ന കാശ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സമ്മാനത്തിന് അർഹമാകുമ്പോൾ അത് ഏതാനും ചില വ്യക്തികളടങ്ങുന്ന പാനലിൽ മാത്രം തീരുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഔചിത്യത്തോടുകൂടി നടപടി സ്വീകരിക്കണമെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭക്തരുടെ വികാരം കൂടി മാനിച്ചാൽ മാത്രമേ പറ്റൂ എന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഒപ്പം ഹൈക്കോടതി ചോദിച്ച മറ്റൊരു കാര്യം, ഭഗവാൻ കൃഷ്ണനെ അവഹേളിക്കുന്ന തരത്തിലാണോ അതോ ബഹുമാനിക്കുന്ന തരത്തിലാണോ ഈ കവിതയിൽ അതിൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ അതിൻ്റെ സാരാംശം അടങ്ങിയിരിക്കുന്നത്, ഈ ചോദ്യമാണ് ഇപ്പോൾ കവി പ്രഭാവർമ്മയും സംസ്ഥാന മുഖ്യമന്ത്രിയും ഒരുപോലെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. നിരവധി അവാർഡുകൾക്ക് അർഹമായിട്ടുള്ള കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കവിത ആയിരുന്നു പ്രഭാവർമ്മയുടെ ശ്യാമമാധവം. ഭഗവാൻ കൃഷ്ണൻ വേടന്റെ അമ്പേറ്റ് കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നുപോകുന്ന ചിന്തകൾ അതിനകത്ത് പ്രധാന ആവിഷ്കാരമായി വന്നിരിക്കുന്ന കാര്യം തന്നെയാണ്. ഈ ഒരു ആവിഷ്കാരം ചിത്രീകരിക്കുന്നതിനെക്കുറിച്ച് അതിൻ്റെ കവിതാ ഭംഗിയോടുകൂടി മികവാർന്ന രചനയ്ക്കാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭ്യമായത്. എന്നാൽ ഇപ്പോൾ പൂന്താനം അവാർഡ് ലഭിച്ചിരിക്കുന്ന കാര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഒട്ടനവധി വിമർശനങ്ങൾക്ക് വിധേയപ്പെടേണ്ട ഒരു സാഹചര്യം ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. കവിയായ ഇദ്ദേഹത്തിന് നിരവധി സാംസ്കാരിക മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ വിമർശനവും അതോടൊപ്പം തന്നെ അനുമോദനവും നൽകിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിഗമനം അതോടൊപ്പം തന്നെ കാഴ്ചപ്പാട് എല്ലാമാണ് ഇപ്പോൾ ഭക്തർ ഇതിനെ ക്രൂശിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ വിമർശിക്കാൻ കാരണമെന്നുള്ള ഒരു മറുചോദ്യവും ഇടതുപക്ഷവും അല്ലെങ്കിൽ സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇതിനെക്കുറിച്ച് ആരോപിക്കുന്നുണ്ട്. എന്നിരുന്നാലും പ്രഭാവർമ്മയ്ക്ക് പൂന്താനം അവാർഡ് നൽകാനുള്ള തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയമാണ് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്യാനുള്ള കാരണമായി കണ്ടെത്തിയിരിക്കുന്നത്. ഭഗവാൻ കൃഷ്ണനെ വികലമായി ചിത്രീകരിക്കുന്ന ഒരു കൃതിക്കും ഈ അവാർഡ് നൽകരുത് എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു രാജേഷ് സമർപ്പിച്ച ആ ഹർജി ഹൈക്കോടതി ഇത്രയേറെ ഗൗരവത്തോടുകൂടി സ്വീകരിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ പൂന്താരം അവാർഡ് നൽകുന്ന നീക്കത്തിന് ഹൈക്കോടതിയുടെ സ്റ്റേ വന്നിരിക്കുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ വ്യക്തിക്ക് പാരിതോഷികം നൽകാൻ ഇങ്ങനെയല്ല ശ്രമിക്കേണ്ടത് എന്നുവരെ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി വിമർശനങ്ങൾ ഇതിനോടകം തന്നെ ഉടലെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത.